ഗുഡ് മോർണിംഗ്. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ഞാനായിരിക്കും കേട്ടോ. നമുക്ക് കുറച്ച് പോർഷൻസ് തീർക്കാനുണ്ടല്ലോ. നിഷാ മിസിന്റെ ഏകദേശം ടോപ്പിക് കഴിഞ്ഞു എന്നാ പറഞ്ഞത്. പോർഷൻ കഴിഞ്ഞില്ലേ? നിഷാ മിസിന്റെ ടോപ്പിക് കഴിഞ്ഞില്ലേ? നിങ്ങക്ക് എക്സാമിന് വേണ്ടിയുള്ളത് കഴിഞ്ഞില്ലേ? ൂട്ടുണ്ട് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇന്നലെ എടുത്തതിന്റെ ബാക്കി നമുക്ക് നോക്കാം. നമ്മള് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, താങ്ക് യു കേട്ടോ. ഹാപ്പി ടീച്ചേഴ്സ് ഇട്ടുണ്ട്. ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പൊ നമ്മള് ഇന്നലെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കുറച്ച് പോർഷൻസ് നമ്മൾ നോക്കിയായിരുന്നു അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മള് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. അപ്പൊ ആ ഇൻഫെക്ഷൻ, അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ എന്താ, നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. ഒരു പേഷ്യന്റ് നമ്മള് ഹോസ്പിറ്റലില് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആ ഒരു ടൈമില് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല. അവിടെ അഡ്മിറ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിനകത്ത് നമുക്ക് അതിനകത്ത് നമ്മൾ പറഞ്ഞത് അപ്പൊ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്താന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് സിംപ്റ്റംസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ പറഞ്ഞു. പിന്നെ സോഴ്സ്, നമ്മൾ ആ ബബിൾസിൽ നമ്മൾ പഠിച്ചു സോഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്, എങ്ങനെയൊക്കെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്മിഷനിൽ ഒരു പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞു അല്ലെ. കോണ്ടാക്ട് വഴി ഈ മൈക്രോ ഓർഗാനിസംസ് ഈ ഇൻഫെക്ഷൻ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അത് രണ്ട് ടൈപ്പ് ഉണ്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മള് ഈ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആ സർഫസിന് ടച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്ന് ഇൻഫെക്ഷൻ നേരെ അവരിലേക്ക് വരിക ചെയ്യുന്നത്. അപ്പൊ അവരെ എന്താണ് പേഷ്യൻസിനെ ബാത്ത് ചെയ്യുന്ന സമയത്തോ പേഷ്യൻ കെയർ ജോബ്സ് ഒക്കെ നടത്തുമ്പോഴോ ഡയറക്റ്റ് കോണ്ടാക്ട് വരികയാണ് അപ്പോൾ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുക ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ആകുമ്പോൾ മറ്റുള്ള ഒബ്ജക്ട്സിൽ കൂടെ, ഏതെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിൽസ് അല്ലെങ്കിൽ ഗ്ലൗസ് അങ്ങനെയുള്ള ഒബ്ജക്റ്റിൽ കൂടെ ഇൻഫെക്ഷൻ എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മൾ മൂന്നാമത് പറഞ്ഞ ഡ്രോപ്ലെറ്റ്സ് ആണ്. ഡ്രോപ്ലെറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, വായു തുള്ളികളിലൂടെ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ നമ്മൾ കഫ് ചെയ്യുമ്പോൾ ചുമയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ വായു ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആള് ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴോ ആ ഇൻഫെക്ഷൻ ഡ്രോപ്സിൽ കൂടെ എന്ത് ചെയ്യുന്നു, എയറിലേക്ക് വരും. അത് മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ മരിയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മള് നോക്കുന്ന എയർ ബോൺ ട്രാൻസ്മിഷൻ ആണ്. എയർ ബോൺ എന്ന് പറഞ്ഞ എന്താ, വായുവിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുക ചെയ്യുന്നത്. ഡിസെമിനേഷൻ എന്ന് വെച്ചാൽ വ്യാപനം. ഡിസെമിനേഷൻ ക്യാൻ ബി ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയേ ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻ ദ ഇൻഫെക്ഷൻ ഏജന്റ്. അപ്പൊ വായുവിലൂടെ ഇൻഫെക്ഷൻ വരുന്ന എന്തൊക്കെയാണ്, ഒന്നില്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ, നമ്മൾ പറഞ്ഞാല് എയർബോൺ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ എന്ത് ചെയ്യുന്നു, മൈക്രോ ഓർഗാനിസംസ് ഉള്ള ആ ഡ്രോപ്ലെറ്റ്സ് അതിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അല്ലെങ്കിലോ ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളിലൂടെ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻഫെക്ഷൻ ഏജന്റ് ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾ കൂടെയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. നോക്കിയ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയയുടെ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന എ സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്സ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ് വിച്ച് റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ എയർ ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. അപ്പൊ ആ എയറിലേക്ക് മൈക്രോ ഓർഗാനിസംസ് ഉള്ള ആ റെസിഡ്യൂ, ആ ഒരു ഡ്രോപ്ലെറ്റ്സ് അത് കുറെ നേരം നമ്മൾ എവിടെ ഈ എയറിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കും.
അപ്പൊ അത് നമ്മൾ അതിന്റെ അടുത്ത് വരുന്ന ആളുകൾക്കൊക്കെ ആ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ആ ഏരിയ കൂടെ ആ ഡ്രോപ്ലെറ്റ്സ് വഴി ട്രാൻസ്മിഷൻ വരാം, അതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം, ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇൻഫെക്ഷൻ ഏജന്റ് അടങ്ങിയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിളിലൂടെയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്ന 4 ആണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. This applies to microorganism transmitted to the host by contaminated items such as food, water, medication, devices and equipments. ഇവിടെ നോക്കിയേ, this applies to microorganism transmitted to host by contaminated items such as ഏതും കൂടെ ഒക്കെ വരുന്നേ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിൽ കൂടെ, വാട്ടറ്, മെഡിക്കേഷൻ, മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മരുന്നുകള്, ഡിവൈസുകള്, എക്യുപ്മെന്റ്സ്, ഇതിലൂടെയൊക്കെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ എക്സാമിന് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. ഏതൊക്കെയാ കണ്ടാമിനേറ്റഡ് ഐറ്റംസ്? ഏതൊക്കെയാ ഫുഡ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡിൽ കൂടെ, വാട്ടറിൽ കൂടെ, മെഡിക്കേഷൻസ് മരുന്നുകളിലൂടെ, ഡിവൈസ്, എക്യുപ്മെന്റ്സ്, ഇതിൽ കൂടെയൊക്കെ ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ ആണ് 5th. This occurs when such as mosquitoes, vectors കൂടെ, vector എന്ന് പറഞ്ഞാൽ എന്താ, ലിവിങ് ഓർഗാനിസംസ് ആണ്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസ് ആണ്. ഏതാ വെക്ടേഴ്സിൽ കൂടെ, ഏതൊക്കെയാ, മോസ്കിറ്റോ, ഫ്ലൈസ്, റാറ്റ് ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ഇതുവഴി, മോസ്കിറ്റോ വഴി ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ കടിച്ച മോസ്കിറ്റോ, ബൈറ്റ് ചെയ്ത മോസ്കിറ്റോ, അത് വേറെ ആളിലേക്ക് വന്ന് ചെന്നിരിക്കുമ്പോഴും ഒക്കെ അങ്ങനെ ആ മോസ്കിറ്റോ വഴി ഇൻഫെക്ഷൻ വരാം. അല്ലെ ഫ്ലൈസോ റാറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ലിവിങ് ഓർഗാനിസംസ് വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അത് രണ്ടും മിക്കവാറും ചോദിക്കാറുണ്ട് കേട്ടോ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ രണ്ട് ഇതും നോക്കി വെക്കണം കേട്ടോ, 4 ഉം 5 ഉം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന പല രീതികള്. ഓക്കെ, ഫസ്റ്റ് കോണ്ടാക്ട് പറഞ്ഞു, രണ്ടാമത്തെ ഡ്രോപ്ലെറ്റ്സ് പറഞ്ഞു, മൂന്നാമത്തെ ഏരിയ കൂടെ എയർബോൺ ട്രാൻസ്മിഷൻ, ഏരിയ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു പറഞ്ഞു, പിന്നെ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസ്, എക്യുപ്മെന്റ്സുകളിലൂടെ. അടുത്ത 5th വെക്ടർ, വെർമിൻ മീൻസ് എന്ന് പറഞ്ഞാൽ വെർമിൻ വെച്ച് കീടങ്ങൾ അല്ലെങ്കിൽ പ്രാണികൾ എന്നൊക്കെ ഉള്ള മീനിങ് ആട്ടോ. വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ്, ചെറിയ ചെറിയ കീടങ്ങൾ, പ്രാണികളൊക്കെ, അതുവഴിയൊക്കെ എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ അപ്പോ ഇതിന്റെ പ്രിവെൻറ്റീവ് മെത്തേഡ് എന്തൊക്കെയാണ്, അപ്പൊ ഈ ഇൻഫെക്ഷൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ടുള്ള ഇതിനെതിരായിട്ട് നമുക്ക് എന്തൊക്കെ പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ചെയ്യാൻ പറ്റും എന്നാണ് നെക്സ്റ്റ് പ്രിവെൻഷൻ, അതിനെ പ്രതിരോധിക്കാൻ. നോക്കിയേ, കൺട്രോളിംഗ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി അഷുറൻസ് QA എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർ ക്വാളിറ്റി കൺട്രോൾ QC മെഷേഴ്സ് ടു ദ ഹെൽത്ത് കെയർ സെക്ടേഴ്സ് ആൻഡ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ക്യാൻ ബി ഫീസിബിൾ അപ്രോച്ച്. ദീസ് ആർ ദ ഫോളോയിങ് വേസ് ടു പ്രിവെന്റ് HAI. ഇവിടെ നോക്കിയേ, നോസോകോമിയൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ഹെൽത്ത് കെയർ സെക്ടേഴ്സില് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ എന്നീ നടപടികൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോസോഫോമിയൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഹെൽത്ത് കെയർ സെക്ടേഴ്സില് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഉറപ്പാക്കുക, ക്വാളിറ്റി കൺട്രോൾ QA QC ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ എന്നീ നടപടികള് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, അതാണ് ഈ കൺട്രോളിങ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറച്ച് പ്രിവെന്റീവ് മെത്തേഡുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, ഇത് കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നോക്കി, സാനിറ്റൈസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. പ്രത്യേകിച്ച് കൊറോണ ഒക്കെ വന്നപ്പോ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് സാനിറ്റൈസർ, സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത് അല്ലെ. സാനിറ്റേഷൻ
ഓക്കേ, സെക്കൻഡ് സ്റ്റെറിലൈസേഷൻ, സ്റ്റെറിലൈസ് ചെയ്യുക, അണുവിമുക്തമാക്കുക. സി എസ് എസ് ഡി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സ്റ്റെറിലൈസേഷൻ ഒക്കെ ഡീറ്റെയിൽ പഠിച്ചില്ലേ, പല ടൈപ്പ് സ്റ്റെറിലൈസേഷനും അതൊക്കെ പഠിച്ചതാണ് സ്റ്റെറിലൈസേഷൻ. പിന്നെ അടുത്ത ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് വെച്ചാൽ എന്താ, അവരെ ഒറ്റപ്പെട്ട് നിർത്തുക, മറ്റുള്ളവർ ആരുമായിട്ട് കോണ്ടാക്ട് വരുത്താൻ വരാത്ത രീതിയിൽ എന്റെ ഒറ്റപ്പെട്ട് നിർത്തുക. പിന്നെ ഹാൻഡ് വാഷിംഗ്, അത് നമുക്കറിയാം അല്ലെ, ഈ ഇൻഫെക്ഷനെ ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഹാൻഡ് വാഷിങ്ങിലൂടെ, ഹാൻഡ് വാഷിംഗ്. പിന്നെ വരുന്നത് ഏതാണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പി പി ഇ, ഗ്ലൗസ്, മാസ്ക്, അങ്ങനെയുള്ളത്. അതും നമ്മൾ കൊറോണ ഒക്കെ വന്നപ്പോ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ലേ, അപ്പോഴൊക്കെയാണ് നമ്മൾ മാസ്കുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്, അതുപോലെ ഗ്ലൗസുകള് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വരുന്നത്. പിന്നെ അഡീഷണൽ പ്രിക്കോഷൻസ് വരുന്നുണ്ട്. പിന്നെ സെവൻത് വൺ, ആന്റി മൈക്രോബിയൽ സർഫസ്. ഇത്രയാണ് പ്രിവെന്റീവ് മെത്തേഡുകളിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സാനിറ്റേഷൻ ഫസ്റ്റ് ആണ്. അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിവെന്റീവ് മെത്തേഡില് ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ നമ്മളിത് ഏഴെണ്ണാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്, അതിന്റെ ഓരോന്നിന്റെ പേര് നോട്ട് ചെയ്യുന്നു കേട്ടോ. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാനിറ്റേഷൻ ആണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, സാനിറ്റേഷൻ. ഓക്കെ, ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ സാനിറ്റേഷൻ പ്രോട്ടോകോൾ കൺസേണിംഗ് യൂണിഫോം, എക്യുപ്മെന്റ്സ്, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ്. ഇപ്പൊ ഹോസ്പിറ്റലിലെ ഒരു എന്താണ് യൂണിഫോംസ്, എയ്ത്ത് പോയിന്റ് ഉണ്ട് അല്ലേ, ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലും കമ്മിറ്റിയും അതിനകത്ത് തന്നെ വരുന്നതാണ് കേട്ടോ. ഞാൻ അടുത്ത നെക്സ്റ്റ് ഒരു ഇതാന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയും വരുന്നുണ്ട്, എട്ട് പോയിന്റ് തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കി അത്, അപ്പൊ സാനിറ്റേഷൻ ആണ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്ന, അപ്പൊ ഈ ഹോസ്പിറ്റലില് നമുക്ക് എന്താണ് യൂണിഫോം, എക്യുപ്മെന്റ്സ്, സ്റ്റെറിലൈസേഷൻ, വാഷിങ്, മറ്റുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എന്നിവ സംബന്ധിച്ച് എന്തുണ്ട്, ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. ഇന്ന രീതിയിൽ സാനിറ്റൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റെറിലൈസ് ചെയ്യണം, അതിന് ഓരോന്നിനും ഓരോ പ്രോട്ടോകോൾസ് ഉണ്ട് ഈ ഇതൊക്കെ സംബന്ധിച്ചിട്ട്. തറോ ഹാൻഡ് വാഷിംഗ് and or use of alcoholic rubs by all medical personnel before and after each patient contact is one of the most effective way to fight nosocomial infection. Thorough hand washing, നമ്മള് ഇപ്പൊ ഹാൻഡ് വാഷിംഗ് ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ കഴുകണം എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ്, ആൽക്കഹോളിക് റബ്സ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളത്, ഈ നമ്മുടെ സാനിറ്റൈസർ അതൊക്കെ പെട്ടെന്ന് കത്തുപിടിക്കുന്നതാണ്, അത് ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതാണ്. ആൻഡ് ഓർ യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ് ബൈ മെഡിക്കൽ പേഴ്സണൽ, ഉദ്യോഗസ്ഥര് എന്ത് ഉപയോഗിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഒന്നല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഓർ യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ് എപ്പോഴാ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് പേഷ്യന്റ് കോണ്ടാക്ട്, ഓരോ പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും കോണ്ടാക്ട് ചെയ്തതിന് ശേഷവും എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ആൽക്കഹോളിക് റബ്സ് സാനിറ്റൈസ് ഒക്കെ ചെയ്യണം. അതെ, അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് എന്താ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു ഫൈറ്റ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷനെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഹാൻഡ് വാഷിംഗ്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഈ സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. സാനിറ്റൈസിങ് സർഫസ് ഇസ് ദ പാർട്ട് ഓഫ് കൺട്രോൾ മെഷർ ടു റെഡ്യൂസ് ലെസൺ. ലെസൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് എന്ന് തന്നെയുള്ള മീനിങ് കേട്ടോ. അപ്പൊ അത് ഏതെങ്കിലും ഓർമ്മ എഴുതിയാൽ മതി, ഒന്നില് റെഡ്യൂസ് വെട്ടിക്കളയാ, അല്ലെങ്കിൽ ലെസൺ എന്നുള്ളത് വെട്ടിക്കളയാ. സാനിറ്റൈസിങ് സർഫസ് ഇസ് എ പാർട്ട് ഓഫ് കൺട്രോൾ മെഷർ ടു റെഡ്യൂസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഇൻ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. Not with the standing sanitation protocol, patient cannot be completely isolated from communicable agents. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ, അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞ എന്താ, സാനിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത് നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞ സാനിറ്റൈസിങ് സർഫസ്,
അതും ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രധാന മാർഗമാണ്. എല്ലാം ഇതും സർഫസ് ഒക്കെ സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ പേഷ്യന്റ് ഒരു പേഷ്യൻസ് എന്റെ റൂമിലാണെങ്കിലും എല്ലാ ടേബിള് ഇതങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. സാനിറ്റൈസ് ചെയ്ത ഒരു സർഫസ് അതും ഈ എന്ത് ചെയ്യുക, നോസോകോമിയൽ ഇൻഫെക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി നോക്കിയേ, ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത്, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ. ഇവിടെ നല്ലൊരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും ഈ പേഷ്യൻസിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഇത്രയും നല്ലൊരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് പൂർണ്ണമായിട്ടും ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. മോറവർ പേഷ്യൻസ് ആർ ഓഫൺ അഡ്വൈസ് ടു മേക്ക് ആന്റിബയോട്ടിക്സ് ആൻഡ് അതർ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് ടു ഹെൽപ് ടു ട്രീറ്റ് ഇൽനെസ്. This may enlarge the selection pressure for the emergence of the resistant strain. ആ സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. നോക്കിയേ, മോറവർ ദ പേഷ്യൻസ് ആർ ഓഫൺ അഡ്വൈസ് ടു മേക്ക് ആന്റിബയോട്ടിക്സ് ആൻഡ് ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് ടു ഹെൽപ് ടു ട്രീറ്റ് ഇൽനെസ്. ചിലപ്പോൾ ഈ രോഗങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സും അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ ഡ്രഗ്സ് അങ്ങനെയുള്ള മരുന്നുകള് ഇതൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. ആന്റിബയോട്ടിക്സ് തന്നെ കൊടുക്കാറില്ലേ, ചില രോഗങ്ങൾക്ക് അസുഖങ്ങൾക്ക് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ മൈക്രോബിയൽ ഡ്രഗ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്താണ്, ഇങ്ങനെ വരുമ്പോൾ അവർക്കുള്ള റെസിസ്റ്റൻസ് പവറിനെ വർദ്ധിപ്പിക്കാൻ കാരണമാകും. അങ്ങനെ കൊടുക്കണ്ടാ, അവർക്കുള്ള റെസിസ്റ്റൻസ് പവറിനെ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ദിസ് മേ എൻലാർജ് ദ സെലക്ഷൻ പ്രഷർ ഫോർ ദ എമർജൻസ് ഓഫ് ദ റെസിസ്റ്റൻസ് സ്ട്രെയിൻ. അപ്പൊ രോഗയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആന്റിമൈക്രോബിയൽ ഡ്രഗ്സും ആന്റിബയോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കാൻ പേഷ്യൻസിനോട് എന്ത് ചെയ്യാറുണ്ട്, നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ, അവരുടെ റെസിസ്റ്റൻസ് പവറിനെ അത് വർദ്ധിപ്പിക്കാൻ കാരണമാകും. അവർക്ക് കുറച്ചും കൂടി റെസിസ്റ്റൻസ് കൂടാനായിട്ട് കാരണമാകും എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതാണ് സാനിറ്റേഷൻ. ഇനി രണ്ടാമത്തെ പ്രിവെന്റീവ് മെത്തേഡ്, ഫുള്ള് പാരഗ്രാഫായിട്ട് പഠിക്കണ്ട കേട്ടോ, നിങ്ങളൊന്നും വായിച്ച് മനസ്സിലാവും. ഇത് ഈ ഒരു സെക്ഷനിൽ നിന്ന് കൂടുതൽ ചോദിക്കുന്ന പ്രിവെന്റീവ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് അങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിച്ച് കണ്ടേക്കണം കേട്ടോ. അല്ലാതെ ഈ പാരഗ്രാഫ് ഫുള്ള് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എന്ന് മാത്രം. രണ്ടാമത്തെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ ഗോസ് further than just sanitizing. അപ്പൊ ഈ സാനിറ്റേഷൻ ചെയ്യുന്നതിനേക്കായും സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കായും കുറച്ചുകൂടി ഒരു എഫക്റ്റീവ് ആണെന്നുള്ളത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, സാനിറ്റേഷനും അപ്പുറമാണ് സ്റ്റെറിലൈസേഷൻ. സാനിറ്റേഷനും അപ്പുറമാണ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ബെറ്റർ ഏതാ, സ്റ്റെറിലൈസ് ചെയ്യുക, സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഡിസ്ട്രോയ് ഓൾ മൈക്രോബ്സ് ഓൺ എക്യുപ്മെന്റ്സ് ആൻഡ് സർഫസ് ത്രൂ എക്സ്പോഷർ ടു കെമിക്കൽസ് അയണൈസിംഗ് റേഡിയേഷൻ ഡ്രൈ ഹീറ്റ് ഓർ സ്റ്റീം അണ്ടർ പ്രഷർ. അതൊക്കെ പലതരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് കേട്ടോ. അത് കെമിക്കൽസ് വഴി അല്ലെങ്കിൽ അയണൈസിംഗ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ഡ്രൈ ഹീറ്റ് വഴി സ്റ്റീം അണ്ടർ പ്രഷർ, അതാണ് ഓട്ടോക്ലേവ്. നമ്മൾ സി എസ് എസ് ടിയിൽ പഠിച്ചതാണ് ഓട്ടോക്ലേവ്. അത് സ്റ്റീം അണ്ടർ പ്രഷർ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ എത്രയാ 100 degrees above ആണ് സ്റ്റീം ചെയ്യുന്നത്, സ്റ്റീം അണ്ടർ പ്രഷർ ഓട്ടോക്ലേവ്. അങ്ങനെ പല മെത്തേഡുകളും സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താ, ഇതും എല്ലാ മൈക്രോബ്സിനെയും, ഇപ്പൊ നമ്മൾ ഹ്യൂമൻസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുമ്പോൾ എല്ലാ മൈക്രോബ്സും എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് 100 degrees above ഓട്ടോക്ലേവ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പിന്നെ വേറെ മൈക്രോബ്സ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് സാനിറ്റൈസ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞത് സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. അപ്പൊ അതെന്താ, ഇറ്റ് ഡിസ്ട്രോയ് ഓൾ മൈക്രോബ്സ് ഓൺ ദ എക്യുപ്മെന്റ്സ് ആൻഡ് സർഫസ്. സർഫസിലുള്ളതും അതുപോലെ തന്നെ എല്ലാ ഈ എക്യുപ്മെന്റ്സുകളിലുള്ള മൈക്രോബ്സിനെയൊക്കെ പൂർണ്ണമായിട്ടും ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കും. ഇനി അടുത്തതാണ് ഐസൊലേഷൻ എന്ന് പറഞ്ഞു. ഐസൊലേഷൻ എന്താ, അവരെ ഒറ്റപ്പെട്ട് നിർത്തുക.
ഒരു പേഷ്യന്റ് വന്നു, അപ്പൊ അവിടുത്തെ എല്ലാവരുമായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ അവരെ മാറ്റി നിർത്തുക, അതാണ് ഐസൊലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, ഐസൊലേഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഐസൊലേറ്റിംഗ് പ്രിക്കോഷൻ ഡിസൈഡ് ടു ട്രാൻസ്മിറ്റ് മൈക്രോബ്സ് ബൈ കോമൺ റൂട്ട് ഇൻ ഹോസ്പിറ്റൽസ്. അപ്പൊ ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ സൂക്ഷ്മാണുക്കള് മൈക്രോബ്സ് പകരുന്നത് തടയാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലെ സാധാരണ മാർഗങ്ങളിലൂടെ സൂക്ഷ്മാണുക്കൾ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പകരുന്നത് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന തടയാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇത് ഐസൊലേഷൻ. ബിക്കോസ് ഏജന്റ് ആൻഡ് ഹോസ്റ്റ് ഫാക്ടർ ആർ മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ, ഇന്ററപ്ഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് മൈക്രോബ്സ് ഈസ് ഡയറക്ട്ലി മെയിൻലി ബൈ ട്രാൻസ്മിഷൻ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഏജന്റ്സും ഇതിന്റെ കാരണമാകുന്ന ഏജന്റുകള് ഹോസ്റ്റ് ഫാക്ടേഴ്സ് ഒക്കെ നിയന്ത്രിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതിനാൽ മൈക്രോബ്സിന്റെ ഈ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ട്രാൻസ്മിഷൻ വഴിയാണ്. ഇനി അടുത്ത എക്സാമ്പിൾ ഓഫ് ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ഷൻ കോസസ് ഇൻ, അത് ആ ഒരു സെന്റൻസ് വേണ്ട കേട്ടോ, ഇത് മതി. ഒന്നുകൂടി ഞാൻ പറയാം, ഐസൊലേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഐസൊലേഷൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലുള്ള സാധാരണ മാർഗങ്ങളിലൂടെ ആ ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഐസൊലേഷൻ. Isolation is the application of isolating precaution designed to transmit microbes by common routes in hospital. ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ സൂക്ഷ്മാണുക്കൾ പകരുന്നതിന് തടയാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സെന്റൻസിൽ പറയുന്നത് എന്താ, എന്തുകൊണ്ടാ? ബിക്കോസ് ഏജന്റ് ആൻഡ് ഹോസ്റ്റ് ഫാക്ടർ, അതിന് കാരണമാകുന്ന ഏജന്റ്സ് അല്ലെങ്കിൽ ഹോസ്റ്റ് ഫാക്ടർ ഒക്കെ എന്താണ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിയന്ത്രിക്കുക അതിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും അത് നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ടും ട്രാൻസ്മിഷൻ വഴിയാണെന്ന്. അപ്പൊ ട്രാൻസ്മിഷൻ വഴി നമ്മള് മൈക്രോബ്സ് ഒക്കെ പകരുന്നതൊക്കെ തടയാനായിട്ട് ഒരു പരിധിവരെ ഐസൊലേഷൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഹാൻഡ് വാഷിംഗ് ആണ്. അത് നിങ്ങൾക്ക് അറിയാം, ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത്. ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ്ലി ഈസ് കോൾഡ് ദ സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ടു ലെസൺ ദ റിസ്ക് ഓഫ് ട്രാൻസ്മിറ്റിംഗ് സ്ക്രീൻ മൈക്രോബ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഓർ ഫ്രം വൺ സൈറ്റ് ടു അനദർ. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത് ഒരു മോസ്റ്റ് പ്രൈം മെഷർ, ഒരു ഇമ്പോർട്ടന്റ്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ? ടു ലെസൺ, കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക ദ റിസ്ക് ഓഫ് ട്രാൻസ്മിറ്റിംഗ് സ്കിൻ മൈക്രോബ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ ഈ സ്കിൻ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിന്റെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിക്കൊണ്ടിരുന്ന നമ്മുടെ കൈയൊക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കും. അപ്പൊ വേറെ എന്താ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയാൻ വേണ്ടി ഹാൻഡ് വാഷിംഗ് സഹായിക്കും. വാഷിംഗ് ഹാൻഡ്സ് ആസ് ഇൻ എ പ്രോപ്പർ ആൻഡ് ഇൻ തറോ മാനർ ആസ് പോസിബിൾ ബിറ്റ്വീൻ പേഷ്യന്റ് കോണ്ടാക്ട് ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് സെക്രീഷൻ എക്സ്ക്രീഷൻ ആൻഡ് എക്യുപ്മെന്റ്സ് ആർട്ടിക്കിൾസ് കണ്ടാമിനേറ്റഡ് ബൈ ദം is a prime factor of infection control and isolation precautions. ഇവിടെ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഈ കൈ കഴുകുന്നത് ഈ മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് നമ്മള് ഈ പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ബ്ലഡോ അല്ലെങ്കിൽ അവര് അവരുടെ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ സെക്രീഷൻ എക്സ്ക്രീഷൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഇങ്ങനെയുള്ളതൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം
പേഷ്യന്റ് കോണ്ടാക്ട് ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട്. കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, തറവായിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ഐസൊലേഷൻ പ്രിക്കോഷൻ. ഇത് എന്ന് പറഞ്ഞാൽ ഒരു മുൻകരുതലിന്റെ ഒരു ഭാഗമാണ് ഈ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈം ഫാക്ടർ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ഐസൊലേഷൻ പ്രിക്കോഷൻ. ഒരു മുൻകരുതലിന്റെ ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഈ ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളത്, ഹാൻഡ് വാഷിംഗ്. പിന്നെ അടുത്തത് വരുന്നത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്, പി പി ഇ എന്ന് പറയും. അത് നിങ്ങൾക്ക് എക്സ്പാൻഡഡ് ഫോം ആണ്, അതിൽ നിന്ന് ചോദിക്കാറ് കേട്ടോ. പിന്നെ പി പി ഇ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്നും ചോദിക്കാം. ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എക്സ്പാൻഡഡ് ഫോം പി പി ഇയുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പി പി ഇ കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ് സച്ച് ആസ് ഗ്ലൗസ്, ഗ്ലൗസുകള്, ഗൗൺ, ഗൗണുകൾ എന്ന് വെച്ചാൽ ഗൗൺ എന്താ, നമ്മുടെ ഡ്രസ്സിന് മുകളിലിടുന്ന കുപ്പായം, ഓവർകോട്ട് പോലെയുള്ളത്. പിന്നെ മാസ്കുകള് ആൻഡ് ഐവെയർ, ഐവെയർ എന്ന് പറഞ്ഞാൽ കണ്ണടകള്, കണ്ണിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ ഗ്ലാസ് ഒക്കെ വെക്കൂലേ, കണ്ണടകള്, ഐവെയർ യൂസ്ഡ് ടു മേക്ക് ബ്ലോക്ക് ബ്ലോക്കേഡ്സ് എന്ന് വെച്ചാൽ തടസ്സം. That to protect the skin, clothing, mucous membrane and the respiratory tract from infectious agents. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന, അപ്പൊ ഇങ്ങനെയുള്ള ഗ്ലൗസുകള്, ഗൗണുകള്, മാസ്ക്, കണ്ണടകള്, ഇതൊക്കെ നമ്മള് എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ മാസ്ക് ധരിക്കുന്ന എന്തിനാ, നമ്മുടെ വായിക്കൂടെ വായിലേക്ക് എന്താണ് മൈക്രോബ്സ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാ. മ്യൂക്കസ് മെമ്മറി, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്, ശ്വസനാളം, ഇതിനെയൊക്കെ നമ്മുടെ ഇൻഫെക്ഷൻ ഏജൻസിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കുന്നത്. ഇപ്പൊ റേഡിയോളജിക്ക് നമ്മൾ പറഞ്ഞില്ലേ, റേഡിയോളജി ഇല്ല, നമ്മൾ റേഡിയേഷൻ ചെയ്യുമ്പോൾ അവര് എന്താ റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പി പി ഇ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ധരിക്കുന്നുണ്ടെന്ന് നമ്മൾ അതിനകത്ത് പറഞ്ഞു. ഇവിടെ ഇതുപോലെ ഇങ്ങനെയുള്ള ഇപ്പൊ നമ്മള് സർജറി ഒക്കെ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും എന്താ ഇത് മാസ്കും ഗ്ലൗസും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഗൗണുകൾ ഇതൊക്കെ ധരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ പേഷ്യന്റിനും എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം നമുക്ക്. അത് എന്തിനാ, നോസോക്കോമിയൽ ഇൻഫെക്ഷന് വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് കൊടുക്കാം. ബിസൈഡ് ഹാൻഡ് വാഷിംഗ്, ഗ്ലൗസ് പ്ലേ എ പിവോട്ടൽ റോൾ ഇൻ ദ പോസിബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ദ മൈക്രോബ്സ്. അപ്പൊ ഹാൻഡ് വാഷിങ്ങിന്റെ ഒപ്പം തന്നെ ഗ്ലൗസും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ചെയ്യുന്നുണ്ട്. ഏതാണ്, തടയുന്നതിന് വേണ്ടിയിട്ട്, മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയാനായിട്ട് ഗ്ലൗസും ഒരു ഇമ്പോർട്ടന്റ് റോള് ചെയ്യുന്നുണ്ട്. ഹാൻഡ് വാഷ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാലോ. അപ്പൊ നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ യൂസ് ചെയ്തിട്ട് ആ ഗ്ലൗസ് ചേഞ്ച് ചെയ്യണമെന്ന് മാത്രം, ഹാൻഡ് വാഷിന് പകരമായിട്ട് ഗ്ലൗസും യൂസ് ചെയ്യാം. അത് രണ്ടും എന്താണ്, നമ്മള് ഈ മൈക്രോബ്സ്, മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് തടയാൻ പറ്റും. പിന്നെ അടുത്തത് വരുന്നത് അഡീഷണൽ പ്രിക്കോഷൻസ് ആണ്. ഇതെല്ലാം ഏകദേശം ഒരേപോലെ തന്നെ വരുന്നതാണ് കേട്ടോ, അഡീഷണൽ പ്രിക്കോഷൻസ്. അഡീഷണൽ പ്രിക്കോഷൻസ്, എയർ ബോൺ പ്രിക്കോഷൻസ്, എയർ മുൻകരുതലുകൾ, അതാണ് അഡീഷണൽ പ്രിക്കോഷൻ എന്ന് പറഞ്ഞ മുൻകരുതലുകൾ. എയർബോൺ പ്രിക്കോഷൻ, വായുവിലൂടെ ഈ രോഗാണുക്കൾ വരുന്നതിനെ എങ്ങനെയൊക്കെ നമുക്ക് തടയാൻ പറ്റും. ഡ്രോപ്ലെറ്റിലൂടെ ഈ സൂക്ഷ്മാണുക്കൾ പകരുന്നത് എങ്ങനെ തടയാൻ പറ്റും. കോണ്ടാക്ടിലൂടെ പകരുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെ തടയാൻ പറ്റും. അങ്ങനെ മൂന്നെണ്ണാണ് അഡീഷണൽ പ്രിക്കോഷൻസിൽ തരുന്നത്. ഫസ്റ്റ് നോക്കി എയർബോൺ പ്രിക്കോഷൻസ്. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. ഇപ്പൊ എന്തുകൊടുക്കാം, ആ പേഷ്യന്റിന് ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. ഓക്കെ, അതെന്ത് വേണം, സഫിഷ്യന്റ് വെന്റിലേഷൻ വേണം. സഫിഷ്യന്റ് വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. ദിസ് കൺസിസ്റ്റ് ഓഫ് വെയർ ദ പോസിബിൾ നെഗറ്റീവ് പ്രഷർ, ദ ഡോർ ക്ലോസ്ഡ്. ഡോർ ക്ലോസ് ആകുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താണ്, നല്ലൊരു വെന്റിലേഷൻ ഉൾപ്പെടെയുള്ള ഒരു നല്ലൊരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. അപ്പൊ വേറെ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ ഉള്ള റൂം കൊടുക്കാം.
പിന്നെ അടുത്തത് ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. അപ്പൊ ആ റൂമിലേക്ക് സ്റ്റാഫുകൾ കയറുമ്പോഴ് എൻട്രി ചെയ്യുമ്പോഴ് എന്ത് ചെയ്യാം, നല്ല ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ ധരിക്കാം. സ്റ്റാഫുകൾ മാസ്കുകളൊക്കെ ധരിച്ചു കയറുക. പക്ഷെ പല പേഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് വരുന്നല്ലേ സ്റ്റാഫുകൾ. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റാഫുകൾ എന്ത് ചെയ്യണം, ഹൈ നല്ല N95 പോലുള്ള നല്ല എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ ധരിക്കണം. എപ്പോഴാ, ബിഫോർ എൻട്രിങ് ദ റൂം, ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്ന് ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്ക് ധരിക്കണം. നെക്സ്റ്റ്, പേഷ്യൻ ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. പേഷ്യന്റിനെ ഒരു പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കണം. ഒരു വലിയ ഇതിലാക്കിയൊന്നും എടുക്കാതെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പരിമിതമായിട്ടുള്ള മുറിയിൽ പേഷ്യൻസിനെ താമസിപ്പിക്കണം. വേറെ ആരുമായിട്ട് അധികം കോണ്ടാക്ട് ഒന്നും ചെയ്യാത്ത രീതിയിലൊക്കെ എന്ത് ചെയ്യണം, അവരൊരു പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിക്കണം. ഇത് മൂന്നും എയർബോൺ പ്രിക്കോഷൻസിൽ പരത്താണ്. വായിച്ചാൽ മനസ്സിലാവൂല്ലേ, അധികം ടഫ് ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ അത് മൂന്ന് പോയിന്റ്സ്. ആ അപ്പൊ നല്ല ഒരു ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ കൊടുക്കണം, പിന്നെ ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ സ്റ്റാഫ് ധരിക്കണം. അവിടെ ആ റൂമിലേക്ക് കയറുന്നതിന് മുന്നേ സ്റ്റാഫ് ധരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പേഷ്യൻസിനെ പരിമിതമായിട്ടുള്ള മുറിയിൽ താമസിപ്പിക്കുക. ഇനി ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ട്രാൻസ്മിഷൻ വരുന്നത് തടയാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. സെപ്പറേറ്റ് റൂം കൊടുക്കാം പേഷ്യൻസിന് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ്, അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സെപ്പറേറ്റ് റൂം കൊടുക്കാം. അപ്പൊ വേറെ ആരുമായിട്ട് കോണ്ടാക്ട് വരില്ല. ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ട്രാൻസ്മിഷൻ വരുന്നത് തടയാൻ പറ്റും. പിന്നെ അടുത്ത് നോക്കി, ഇതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക്, നെയ്തെടുത്ത മാസ്കുകളല്ല, തുണി കൊണ്ടുള്ള നെയ്തെടുത്ത മാസ്കുകളല്ല, സ്റ്റാൻഡേർഡ് സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്. ഈ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ കടക്കാത്ത രീതിയിലുള്ള നല്ല സ്റ്റാൻഡേർഡ് മാസ്കുകൾ ധരിക്കാം. ആര് ഫോർ ഹെൽത്ത് കെയർ, ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്നും കൂടെ ഉണ്ട് കേട്ടോ, അവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഉണ്ട്, ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഉണ്ട്. ഇവിടെ ഇവിടെയും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തേ, എന്റെ എനിക്ക് എന്റെ കയ്യിൽ ഇരിക്കുന്ന കോപ്പിയുടെ കറക്റ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഇതുകൂടി ഒന്ന് എഴുതി ചേർത്തോ കേട്ടോ. ദ പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിംഗ് എന്നും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളുടെ വിട്ടുപോയതാണ് അവിടെ ഉണ്ടോ. റെഡ്യൂസിംഗ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം, മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാൻ കുറയാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് ധരിക്കുന്നത്. നമ്മൾ പറഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഇവിടെ ഒന്ന് ചേർക്കോ കേട്ടോ. ആ ഗ്ലൗസ് എന്നുള്ളതില്ലേ, അതെടുത്തേ അവിടെ ഒന്ന് എഴുതി ചേർത്തേ. ബിസൈഡ് ഹാൻഡ് വാഷിംഗ്, ഗ്ലൗസ് പ്ലേ എ പിവോട്ടൽ റോൾ ഇൻ ദ പോസിബിലിറ്റി ഓഫ് റെഡ്യൂസിംഗ്. ഓക്കെ, ഇവിടെ റെഡ്യൂസിംഗ് എന്നും കൂടി ചേർക്കാം കേട്ടോ. റെഡ്യൂസിംഗ്, ഓക്കെ, കറക്റ്റ് ചെയ്തോ? റെഡ്യൂസിംഗ് കറക്റ്റ് ചെയ്തില്ലേ അവിടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇവിടെ പറഞ്ഞത് സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അവിടെ ഇവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്ന് എഴുതി ചേർക്കാം കേട്ടോ. അവിടെ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിൽ കേട്ടോ, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസിൽ രണ്ടാമത്തെ പോയിന്റിന്റെ ലാസ്റ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്നാണ്. ഹെൽത്ത് കെയർ എന്നുള്ളൂ, വർക്കേഴ്സ് എന്നും കൂടി എഴുതാം. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്, പേഷ്യൻസ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾ. പേഷ്യൻസിന്റെ മൂവ്മെന്റ് കൺട്രോൾ ആയിരിക്കണം എന്ന്. പേഷ്യൻസ് ഈസ് ഡയറക്റ്റഡ് ടു വിയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് വെനെവർ ഹി ഓർ ഷീ ലീവ്സ് ദ റൂം. അപ്പൊ ആ പേഷ്യൻസിന്റെ മൂവ്മെന്റ് കൺട്രോൾ ആയിരിക്കണം. അതായത് അവരെ വെറുതെ ആവശ്യമില്ലാതെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനൊന്നും അനുവദിക്കരുത്. അഥവാ അവർക്ക് ആ റൂമൊക്കെ ഒന്ന് വിട്ടു പോകണമെങ്കിൽ, പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ധരിക്കണം, സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് ധരിക്കണം. വെനെവർ ഹി ഓർ ഷീ ലീവ്സ് ദ റൂം, ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, സർജിക്കൽ മാസ്കുകൾ ധരിക്കുക, സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകൾ ധരിക്കുക. അത് മൂന്നും ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് ആണ്.
പിന്നെ അടുത്ത കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഓർ ഐസൊലേഷൻ. കോണ്ടാക്ട് പ്രിക്കോഷൻസ് നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാണ്, മൂന്നിന്റെയും സെയിം ആണ്. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഈസ് അവൈലബിൾ. അവൈലബിൾ ആണെങ്കിൽ പേഷ്യൻസിന് സെപ്പറേറ്റ് റൂം കൊടുക്കണം. അപ്പൊ വേറെ ആരുമായിട്ട് കോണ്ടാക്ട് വരുമല്ലോ, അതുകൊണ്ട് വേണ്ടി. പിന്നെ നോക്കിയേ, സ്റ്റാഫ് ഷുഡ് വിയർ ഗ്ലൗസ് വെനെവർ ദേ എന്റർ ദ റൂം. സ്റ്റാഫ് എന്ത് ചെയ്യണം? ഗ്ലൗസ് ധരിക്കണം. ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ പേഷ്യന്റിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സ്റ്റാഫുകൾ ഗ്ലൗസ് ധരിക്കണം. സ്റ്റാഫ് ഷുഡ് വിയർ എ ഗൗൺ ഡ്യൂറിംഗ് പേഷ്യന്റ് കോണ്ടാക്ട് ഓർ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസ് ഓഫ് മെറ്റീരിയൽ ഓർ മെറ്റീരിയൽസ്. സ്റ്റാഫുകൾ അതുപോലെ തന്നെ ഗൗണുകൾ ധരിക്കണം ഡ്യൂറിംഗ് ദ പേഷ്യന്റ് കോണ്ടാക്ട്. പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഗൗൺ ധരിക്കണം. ഓർ അല്ലെങ്കിൽ കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റഡ് സർഫസ് ഓർ മെറ്റീരിയൽസോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സർഫസോ പേഷ്യന്റ് ആയിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ സ്റ്റാഫുകള് ഈ ഗൗൺ ധരിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് വന്നേക്കുന്നത് തേർഡ് പോയിന്റ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. ഓക്കെ, സിമ്പിൾ അല്ലേ? പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പും ശേഷവും എന്ത് ചെയ്യണം? ഹാൻഡ്സ് ഒക്കെ നന്നായിട്ട് കഴുകണം. പിന്നെ അടുത്ത ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ്സ് ഔട്ട്സൈഡ് ദ റൂം. ലാസ്റ്റ് പോയിന്റ്, പേഷ്യൻസിന്റെ മൂവ്മെന്റ് പുറത്തേക്ക് ഒക്കെ അധികം മൂവ് ചെയ്യാത്ത രീതിയിൽ ലിമിറ്റ് ചെയ്യണം, കുറയ്ക്കണം. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? കോണ്ടാക്ടിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്ന് ആ ഒരു പേഷ്യന്റിലേക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രിക്കോഷൻസ് ആണ്. ക്ലിയർ ആണ് ആ പോയിന്റ്സുകള്? മൂന്ന് ഇതിന് വരുന്ന അഡീഷണൽ പ്രിക്കോഷൻസിൽ വരുന്ന മൂന്ന് പോയിന്റ്സും ക്ലിയർ ആണോ നോക്കിയേ? എയർബോൺ പ്രിക്കോഷൻസ്, ഡ്രോപ്ലെറ്റ്സ് പ്രിക്കോഷൻസ്, കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, എല്ലാം റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും തിരിച്ചു മറിച്ചൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളു. പിന്നെ അടുത്തത് സെവൻത് ആണ്, ആന്റി മൈക്രോബിയൽ സർഫസ്. ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് വെച്ചാൽ എന്താ? ടച്ച് സർഫസ്, നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസുകൾ. നോർമലി ഫൗണ്ട് ഇൻ ദ ഹോസ്പിറ്റൽ റൂം, ഹോസ്പിറ്റൽ റൂമിലുള്ള ടച്ച് സർഫസുകൾ ഏതൊക്കെയാന്ന് നോക്കിയേ? സച്ച് ആസ് ബെഡ് റെയിൽ. ബെഡ് റെയിൽ എന്ന് വെച്ചാൽ കൈപ്പിടി, ബെഡിന്റെ പിടിയില്ലേ, കൈപ്പിടി ബെഡിന്റെ സൈഡിലുള്ള പിടികളൊക്കെ ഇല്ലേ, അത്. കോൾ ബട്ടൺ, നേഴ്സിനെ ഒക്കെ വിളിക്കാൻ വേണ്ടി നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോൾ ബട്ടൺ. ടച്ച് പ്ലേറ്റുകള്, പിന്നെ ചെയേഴ്സ്, ഡോർ ഹാൻഡിൽ, ഡോറിന്റെ ലോക്ക് ആ ഹാൻഡിൽ ഇല്ലേ അത്, ലൈറ്റ് സ്വിച്ചസ്, ലൈറ്റിന്റെ സ്വിച്ചസ്, ഗ്രാബ് റെയിൽസ്, റെയിലുകള്, പിന്നെ അതുപോലെ തന്നെ ഇൻട്രാവീനസ് പോൾസ്. ഇൻട്രാവീനസ് പോൾസ്, ഐ വി പോൾസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഒക്കെ കഴിച്ചാനൊക്കെ ഉള്ള ആ സ്റ്റാൻഡൊക്കെ ഇല്ലേ, അത് അങ്ങനെയുള്ളത്. പിന്നെ അതർ ഡിസ്പെൻസറീസ്, ആൽക്കഹോൾ ജെല്ല്, പേപ്പർ ടവല്, സോപ്പ്, പിന്നെ ഡ്രസ്സിംഗ് ട്രോളി ആൻഡ് കൗണ്ടേഴ്സ് ആൻഡ് ദ ടേബിൾ ടോപ്സ് ആർ ടു ബി ആർ നോൺ ടു ബി കണ്ടാമിനേറ്റഡ്. ഈ പറഞ്ഞ ഈ സർഫസുകള്, ഈ ഹോസ്പിറ്റൽ റൂംസിലുള്ള ഇപ്പൊ ഈ പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും, എല്ലാ സർഫസും എന്താണ്, അത് കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ? ഹെൻസ് ദ ടച്ച് സർഫസ് ഇൻ ദ ഹോസ്പിറ്റൽ റൂംസ് ക്യാൻ എ സോഴ്സ്. അപ്പൊ ഇതെല്ലാം ആ ഇൻഫെക്ഷൻ ഇരിക്കുന്ന ഒരു സോഴ്സ് ആണ് ഈ പറഞ്ഞത്. ഇൻഫെക്ഷൻ ഉള്ള ഒരാള് പിടിച്ച ഈ ഡോറിന്റെ ഹാൻഡില്, ഹാൻഡില് അവിടെ വേറെ ആള് വേറൊരു പേഷ്യന്റ് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതേ കൂടെ ആ ഹാൻഡിലേ കൂടെ ഡോർ ഹാൻഡിലിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഇതെല്ലാം എന്താണ്, ഈ ആന്റി മൈക്രോബിയൽ സർഫസ്, ഈ ഹോസ്പിറ്റലിലെ റൂംസിലുള്ള ഈ സർഫസ് എല്ലാം കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ സർഫസുകൾ എല്ലാം എന്താക്കണം? അതവിടെ ആന്റി മൈക്രോബിയൽ വെച്ചാൽ ജെം ഫ്രീ ആക്കണം. ഹെൻസ് ദ ടച്ച് സർഫസ് ഇൻ ദ ഹോസ്പിറ്റൽ റൂം ക്യാൻ ആക്ട് ആസ് എ സോഴ്സ് ഓഫ് റിസർവയർ ഫോർ ദ സ്പ്രെഡ് ഓഫ് ദ ബാക്ടീരിയ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ടു പേഷ്യന്റ്. ഈ സർഫസുകൾ എല്ലാം ഈ മൈക്രോ ആന്റി എന്താണ് ഒരു സോഴ്സ് ആണ്, അതേ റിസർവയർ ആണ്, ഈ മൈക്രോബ്സിന്റെ ഒരു സോഴ്സ് ആണ് ഈ സർഫസുകൾ. അപ്പൊ അവിടെ അവിടെ അതിൽ കൂടെ ആ സോഴ്സിൽ കൂടെ എന്താണ് ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെയും വിസിറ്റേഴ്സിന്റെയും ഒക്കെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാം, ഈ ഇൻഫെക്ഷൻ ഈ പേഷ്യൻസിലേക്ക് വരാൻ
ചാൻസ് ഉണ്ട്. സോ കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ അതുകൊണ്ട് ഈ സർഫസുകളൊക്കെ എന്ത് ചെയ്യണം? ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസം, മൈക്രോബ്സ് ഫ്രീ ആക്കണം, എല്ലാം എപ്പോഴും ക്ലീൻ ചെയ്യണം. ഓക്കെ, ആണ് ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ബെഡ്രെയിലുകള്, കോൾ ബട്ടൺ, ടച്ച് പ്ലേറ്റ്, ചെയേഴ്സ്, ഡോർ ഹാൻഡില്, ലൈറ്റ് സ്വിച്ചസ്, ഗ്രാബ് റേസ്, ഇൻട്രാവീനസ് ബോൾസ്, ഡിസ്പെൻസറീസ്, ഡ്രസ്സിംഗ് ട്രോളി, കൗണ്ടർ, ടേബിൾ ടോപ്പ് ആർ ടു ബി നോട്ട് കണ്ടാമിനേറ്റഡ്. ലാസ്റ്റ് സെന്റൻസ്. അപ്പൊ ഇത് ഈ സർഫസുകളില്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഹോസ്പിറ്റലിലെ ഈ സർഫസ് എന്നൊക്കെ പറഞ്ഞ ഒരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ റിസർവെയർ, ഒരു ഉറവിടമാണ് ഈ മൈക്രോബ്സ് ഒക്കെ ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് എന്ത് ചെയ്യണം? അപ്പൊ ആ സർഫസിൽ കൂടെ ഈ ഹെൽത്ത് സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് സ്റ്റാഫ് അവർക്കുടെ കൈകളിൽ നിന്നും, വിസിറ്റേഴ്സിന്റെ കൈകളിൽ നിന്നും ഒക്കെ ഈ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ്. ഇപ്പൊ നിങ്ങൾ ഓർക്കുക, ഒരു വിസിറ്റർ നമ്മുടെ പേഷ്യന്റിന് കാണാൻ വരികയാണ്. ആ വിസിറ്റർ വന്ന് എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മൈക്രോബ്സ് ഉള്ള സർഫസിൽ ടച്ച് ചെയ്തിട്ട് ആ പേഷ്യന്റിന് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവരിൽ നിന്ന് ആ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ സർഫസ് ഒക്കെ എപ്പോഴും ജെർം ഫ്രീ ആക്കണം, മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആകണം, മൈക്രോബ്സ് ഫ്രീ ആക്കണം എന്നാ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഓക്കെ, ഇനി ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയില് ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാന്ന് ചോദിക്കാം കേട്ടോ. ഇതാണ് ആ ഒരു സെക്ഷനിൽ നിന്ന് വരാറ്. ഇൻഫെക്ഷൻ കമ്പോണന്റ് ഓഫ് ദ പേഷ്യന്റ് സേഫ്റ്റി പ്രോഗ്രാം ഫോർ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് ഈസ് ലേബിൾ എന്ന് വെച്ചാൽ ബാധ്യത, ഉത്തരവാദിത്തം ഉള്ളതായിരിക്കും. ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, ഇറ്റ് ഈസ് മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ്, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ഇവിടെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും, അത് മോണിറ്റർ ചെയ്യുന്നതിനും, അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും, റിസർച്ച് എഡ്യൂക്കേഷൻ എന്നിവയൊക്കെ ചെയ്യുന്നതിനും ഒക്കെ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് ഒരു ബാധ്യതയുണ്ട്. ഇൻഫെക്ഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഭാഗമായിട്ട് എല്ലാം ഈ പ്രോഗ്രാംസുകളൊക്കെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താ ചെയ്യുക, ചില പ്രോഗ്രാംസുകളൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് സംഘടിപ്പിക്കാം. ഫോർ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലൊക്കെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ്, സെമിനാറുകൾ വേണമെങ്കിൽ സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചില പ്രോഗ്രാംസുകൾ, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്ന പ്രോഗ്രാംസുകൾ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ കീഴിൽ വേണമെങ്കിൽ സംഘടിപ്പിക്കാം. അപ്പൊ ഇതൊക്കെ എന്താ, ഇത് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും റിസർച്ച് അതുമായിട്ട് ഉള്ള റിസർച്ച് നടത്തുന്നതിനും എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനും ഒക്കെ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് എന്തുണ്ട്? അതിന് ഒരു ബാധ്യതയുണ്ട്. ഇതിനകത്ത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നത് ആരൊക്കെയാണെന്നാണ് ഈ ടേബിളിൽ തന്നേക്കുന്നത്. ചെയർപേഴ്സൺ വരുന്നുണ്ട്, അദ്ദേഹമാണ് ഹെഡ് എന്ന് പറയുന്നത്, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർപേഴ്സൺ. പിന്നെ അതിന്റെ താഴെ വരുന്ന മെമ്പർ സെക്രട്ടറി വരുന്നുണ്ട്, സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ്. ഓക്കെ, സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ് മെമ്പർ സെക്രട്ടറി. പിന്നെ അതിന്റെ താഴെ മെമ്പേഴ്സ് വരുന്നുണ്ട്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, പിന്നെ സപ്പോർട്ട് സർവീസുകള്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് വരുന്നുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ വരുന്നുണ്ട്. ഇതെല്ലാം ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നതാണ്. ക്ലിയർ ആയോ നോക്കി. അപ്പൊ അതിനകത്ത് നിന്ന് ആ പേരുകൾ നിങ്ങൾ പഠിക്കണം, ആരൊക്കെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്ത. കഴിഞ്ഞ ബാച്ചിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുണ്ടായിരുന്നു കേട്ടോ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതും ചോദിക്കാറുണ്ട് കേട്ടോ.
അതിനകത്ത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി, മെമ്പേഴ്സ്, റിലവന്റ് മെഡിക്കൽ ഫാക്കൾട്ടീസ്, സപ്പോർട്ട് സർവീസുകള്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇതിനകത്ത് പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനെയോ മാനേജ്മെന്റിനെയോ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സപ്പോർട്ട് സർവീസിൽ വരുന്നത് ആയിരിക്കാം, ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, സി എസ് എസ് ഡി, സെൻട്രൽ സ്റ്റൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ് സർവീസ്, സാനിറ്റൈസിങ്, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ, വെറ്റീരിയർ ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം സപ്പോർട്ട് സർവീസിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ വേറെ ഡീറ്റെയിൽ ഒന്നും പറയണ്ട. ആ ടേബിൾ നിങ്ങൾ നോക്കുക, ടേബിളിൽ നിന്ന് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്നത് ആരാ നോക്കുക, പിന്നെ സപ്പോർട്ട് സർവീസിൽ ഏതൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, ആ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി ഉള്ളൂ. പിന്നെ ലാസ്റ്റ് തന്നേക്കുന്നത് നമുക്ക് ക്ലാസ്സിലൊക്കെ ഒന്ന് വെറുതെ ചെയ്ത് നോക്കാം, ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ ആണ് കേട്ടോ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകള് അതൊക്കെ നിങ്ങളൊക്കെ ഹാൻഡ് വാഷ് ചെയ്തിട്ടില്ലേ? വെറുതെ കൈ കഴുകല്ല, അതിന്റെ പ്രോപ്പർ ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്, പല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ. ആ ഒരു സെക്ഷൻ, അങ്ങനെ രണ്ട് സെക്ഷനും കൂടി ഉള്ളൂ ഈ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആവും. ഇനി അടുത്തത് ഒരു ഇതും കൂടി നമുക്ക് നോക്കാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം. ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം കേട്ടോ. ഇനി ഒരു ചാപ്റ്റർ കൂടി എനിക്ക് വരുന്നുണ്ട്, അത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ അത് എടുക്കാം കേട്ടോ. ഇനിയിപ്പോ എത്ര ക്ലാസ് കിട്ടും എന്നുള്ളതാണ്, അടുത്ത അഞ്ച് നമുക്കൊരു ക്ലാസ്സല്ലേ വരുന്നുള്ളൂ. അടുത്ത ആഴ്ചക്ക് നമുക്ക് ട്യൂസ്ഡേ അല്ലേ നമുക്ക് വരുന്നത്. ഞാൻ പറയാം കേട്ടോ, ഇത് കൂടി ഒന്ന് നോക്കിയിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് പറയാം. റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം, ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഓക്കെ, ദ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലിയബിൾ ഫോർ. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന് എന്തൊക്കെ കാര്യങ്ങൾ, ബാധ്യത എന്തൊക്കെ കാര്യങ്ങൾ അവർക്കിടെ കീഴിൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ടു ഓവർസീസ്, ഓവർസീ എന്ന് വെച്ചാൽ ഒരു മേൽനോട്ടം വഹിക്കാം. കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം. ഒരു നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ, അതിന് വേണ്ടിയിട്ട് ഒരു മേൽനോട്ടം വഹിക്കുക. ഇന്നോട് നോക്കിയ ഫസ്റ്റ് പോയിന്റ്, ടു ഓവർസീസ് കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം. ഒരു ഫലപ്രദമായിട്ടുള്ള, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ കീഴില് അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിയുടെ കീഴില് പല ആക്ടിവിറ്റീസും ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. ഇൻഫെക്ഷൻ കൺട്രോൾ അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ പേഷ്യൻസിനൊക്കെ ഒരു അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയില് അവര് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും അതിനെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. അപ്പൊ അത് എന്ത് ചെയ്യണം, അത് ഉറപ്പുവരുത്തണം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്നുള്ള കാര്യമൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും അതിന് വേണ്ട വരുന്ന മേൽനോട്ടമൊക്കെ ഉറപ്പുവരുത്തുക. സെക്കൻഡ് പോയിന്റില് ഓർഗനൈസ് ആൻ എപ്പിഡിമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. എപ്പിഡിമിയോളജി എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗശാസ്ത്രമാണ്, സാംക്രമിക രോഗശാസ്ത്രം.
ഈ നമ്മളെ ഡിസീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്, അപ്പൊ അതിന്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഇത്, എപ്പിഡിമിയോളജി എന്ന് പറയുന്നത്, സാംക്രമിക രോഗശാസ്ത്രം. ഓർഗനൈസ് ആൻ എപ്പിഡിമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷന് അതിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുന്ന എപ്പിഡിമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം എന്റെ ഓർഗനൈസ് ചെയ്യുക, അത് നടപ്പിലാക്കുക, സംഘടിപ്പിക്കുക എന്നുള്ള മീനിങ്. എപ്പിഡിമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാംസ് എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുക. ഇനി തേർഡ് പോയിന്റ്, പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്. ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എന്തിനു വേണ്ടിയിട്ടാ, ടു ഡെവലപ്പ് എ പ്രോഗ്രാം സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസുമായിട്ട് അതിന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഫാർമസിയുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ് അതിന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തതിന് വേണ്ടിയിട്ട് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം, ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്തതിന് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോഗ്രാംസ്? ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ അടുത്തത്, മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആർ അപ്രോപ്രിയേറ്റ് ടു ദ ലെവൽ ഓഫ് ദ പേഷ്യന്റ് റിസ്ക്. രോഗി പരിചരണ രീതികള് പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. രോഗി പരിചരണ രീതികള് പേഷ്യന്റിന്റെ ഒരു അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് ഇപ്പൊ നമ്മുടെ പ്രോഗ്രാംസുകൾ എങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ കീഴിൽ ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ പ്രോഗ്രാംസ് സംഘടിപ്പിക്കുന്നതിന്റെ അനുസരിച്ച് എന്ത് വേണം? അപ്പൊ ആളുകൾക്ക് എന്താ അവയർനെസ്, കുറച്ചുകൂടി അവയർനെസ് കിട്ടും. അതനുസരിച്ച് എന്ത് ചെയ്യണം? അവർക്ക് ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കുറയണ്ടേ? അതാണ് ആ പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാംസ് കളൊക്കെ നടപ്പിലാക്കുന്നതിന്റെ അനുസരിച്ച് ഈ പേഷ്യൻസിനൊക്കെ എന്ത് ചെയ്യാൻ, ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അത് കുറയണം അല്ലെ. അപ്പൊ അതിന്റെ ഒരു എന്ത് ചെയ്യണം, അതിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തണം. ഇത് അല്ലാണ്ട് നമ്മൾ പ്രോഗ്രാം നടത്തിയിട്ട് പിന്നെ ഇൻഫെക്ഷൻ കൂടുകയാണെങ്കിൽ അതിൽ കാര്യമില്ലോ, അങ്ങനെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന്റെ അനുസരിച്ച് എന്ത് വേണം, ആ ഇൻഫെക്ഷനും ആ റിപ്പോർട്ട് ചെയ്യുന്ന ഇൻഫെക്ഷനും എന്ത് ചെയ്യണം, കുറയണം. അതാണ് പറഞ്ഞേക്കുന്നത്. രോഗി പരിചരണ രീതികള് പേഷ്യന്റിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഫിഫ്ത് പോയിന്റ്, നമ്മള് ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ, ഡിസ്ഇൻഫെക്ഷൻ കോമ സ്റ്റെറിലൈസേഷൻ ഇടുക, ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം. ചെക്ക് ദ എഫിഷ്യൻസി, കാര്യക്ഷമത, എഫിഷ്യൻസി, കാര്യക്ഷമത. ചെക്ക് ദ എഫിഷ്യൻസി ഓഫ് ദ മെത്തേഡ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ. അപ്പൊ ഡിസ്ഇൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഇല്ലേ, അതിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക. കറക്റ്റ് ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട്, അതിന്റെ ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നുണ്ട്, അതിന്റെ എത്രത്തോളം എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയും ചെക്ക് ചെയ്യുക. മെത്തേഡിന്റെ എഫിഷ്യൻസിയും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതുപോലെ ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിയും ചെക്ക് ചെയ്യുക. പിന്നെ സിക്സ്ത് പോയിന്റ് പറഞ്ഞേക്കുന്നത്, ഡെവലപ്പ് ടു എൻഹാൻസ് ഹോസ്പിറ്റൽ ക്ലീൻനെസ് ടേക്കിംഗ് പാർട്ട് ഇൻ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഫഷൻ ഓഫ് ടീച്ചിങ് പ്രോഗ്രാം ഫോർ ദ മെഡിക്കൽ, നേഴ്സിംഗ് ആൻഡ് അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ ആസ് വെൽ ആസ് അതർ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഈ ടീച്ചിങ് പ്രോഗ്രാംസുകളില്ലേ, അത് അതിന്റെ ഈ ഇപ്പൊ ക്ലീൻനെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലീൻനെസ്സിന്റെ ഈ ഇവർക്കൊക്കെ ക്ലീൻനെസ്സിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അപ്പൊ ഈ ക്ലീൻനെസ്സിനെ കുറിച്ചും ഉള്ള അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ നോസോകോമിൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അതെങ്ങനെ സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യണം, അത് ഒരു ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റണം. ആർക്കൊക്കെ? മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് അസോസിയേറ്റഡ് ഹെൽത്ത് പ്രൊഫഷണൽ ആസ് വെൽ ആസ് അതർ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. അപ്പൊ അവിടെ പഠിക്കുന്ന മെഡിക്കൽ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ മറ്റുള്ള പേഴ്സണല് മറ്റുള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റാഫുകള് അവർക്കിടെ ഒക്കെ എന്ത് ചെയ്യുക, ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കണം ക്ലീൻനെസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനും കൂടി അവർക്കിടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അതും കൂടി ഉൾപ്പെടുത്തണം. അപ്പൊ അവർക്ക് കുറച്ചും കൂടി അവയർനെസ് കിട്ടും അതിനകത്ത്. അങ്ങനെ നമുക്ക് ആ നോസോകോമിയുടെ ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഡെവലപ്പ് ആൻഡ് എൻഹാൻസ്ഡ് ഹോസ്പിറ്റൽ ക്ലീൻനെസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊഫഷൻ ഓഫ് ടീച്ചിങ് പാർട്ട് ഫോർ ദ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് അസോസിയേറ്റഡ് ഹെൽത്ത് പ്രൊഫഷണൽ ആസ് വെൽ ആസ് അതർ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. മറ്റുള്ള കാറ്റഗറിയിലുള്ള സ്റ്റാഫുകള്, സ്റ്റുഡൻസ്, നഴ്സിംഗ്, മെഡിക്കൽ സ്റ്റുഡൻസ്, ഹെൽത്ത് പേഴ്സണൽസ് ഇവരുടെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമാക്കണം ഹോസ്പിറ്റൽ ക്ലീൻനെസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ എ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് വിദഗ്ധ വിശകലനവും അതുപോലെ നേതൃത്വ സഹായവും നൽകുക. ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കൊക്കെ അവർക്ക് വേണ്ട നേതൃത്വ ലീഡർഷിപ്പ് അസിസ്റ്റൻസ് നോക്കിയേ. പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ ദ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് വിദഗ്ധ വിശകലനവും നേതൃത്വ സഹായവും നൽകുക. ഇത്രയാണ് അതിനകത്ത് നമ്മുടെ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ റോളില് വരുന്നത്. പിന്നെ അത് റോളുകളിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് തന്നെയായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പോയിന്റ്സുകള് നിങ്ങളൊന്ന് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഒന്നാമത് എന്താ പറഞ്ഞിരുന്നേ, ഫസ്റ്റ് പോയിന്റിൽ എന്താ, ടു ഓവർസീസ് കോർഡിനേറ്റ് എല്ലാ ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റി ടു എൻഷുർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം. ഒരു ഫലപ്രദമായിട്ടുള്ള പ്രോഗ്രാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും ഏകോപിപ്പിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വ സഹായവും അതിനെയൊക്കെ എന്ത് ചെയ്യുക, ഒരു മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. അതിനെ ഏകോപിപ്പിക്കുകയും അതിനെ ഓവർസീസ് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. പിന്നെ അടുത്തത് എപ്പിഡമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാംസുകൾ ഓർഗനൈസ് ചെയ്യുക. രോഗങ്ങളെ കുറിച്ചുള്ളതും രോഗങ്ങൾ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു, അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡിസീസ്, ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഡിസീസിനെ കുറിച്ചൊക്കെ ഉള്ള പഠനമാണ് സാംക്രമിക രോഗശാസ്ത്രം എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള എപ്പിഡമിയോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാംസുകൾ ഓർഗനൈസ് ചെയ്യുക. പിന്നെ അടുത്ത എന്താ, ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആന്റി ഇൻഫെക്ഷൻ ഡ്രഗിന്റെ യൂസ് സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാർമസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ നെക്സ്റ്റ് പോയിന്റിൽ, നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന പ്രോഗ്രാംസുകള് അത് പേഷ്യൻസിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുമ്പോൾ അതനുസരിച്ച് ആ റിസ്ക് കുറയണം അല്ലെ. നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നു പറയണം, അത് ഈക്വൽ ആണോ അതിന്റെ അനുസരിച്ച് കുറയുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് മെത്തേഡ്, ഡിസ്ഇൻഫെക്ഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക, സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ചെക്ക് ചെയ്യുക. പിന്നെ അടുത്ത ഈ നഴ്സിംഗ്, മെഡിക്കൽ, പിന്നെ മറ്റുള്ള ഹെൽത്ത് പേഴ്സണലില് മറ്റുള്ള കാറ്റഗറിയിലുള്ള സ്റ്റാഫുകൾ ഇവർക്കിടെയൊക്കെ ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഹോസ്പിറ്റൽ ക്ലീൻനെസ് എന്ന് പറയുന്നത്. ലാസ്റ്റ്, ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് ഒരു ലീഡർഷിപ്പ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഇത്രയും മതി. ഇനി നെക്സ്റ്റ് ഹാൻഡ് വാഷിംഗ് ഉള്ളു, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്കൊന്ന് ക്ലാസ്സിൽ ചെയ്യാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും തരാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം, ഒന്നുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. പിന്നെ നെക്സ്റ്റ് ഇനി നിങ്ങൾ നാളത്തേക്ക് രണ്ട് ചാപ്റ്റർ പ്രിന്റ് എടുത്ത് വെച്ചോട്ടോ.
അത് ട്രീസ മാം അതിൽ ഏതാ എടുക്കണേന്ന് ഒന്ന് ചോദിച്ചിട്ട് വേണം എനിക്ക് എടുക്കാനായിട്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് വരുന്നത് എന്ന് പറഞ്ഞ ആംബുലൻസ് ഉണ്ട്, ആംബുലൻസ് സർവീസ് ഉണ്ട്, മോർച്ചറി സർവീസ് ഉണ്ട്. അപ്പൊ ട്രീസ മാം അതിൽ ഏതാ എടുക്കണേന്ന് നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ലാസ്റ്റ് ഇനിയിപ്പോ ഒന്നര കുറച്ച് പോർഷൻ കൂടി അല്ലേ ഉള്ളൂ. നിഷ മിസിന്റെ ഏകദേശം തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അർഷദ മിസിന്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, പിന്നെ ഈ രണ്ട് ചാപ്റ്റർ, പിന്നെ സ്പില്ലേജ് ഇല്ലേ. നാളെ 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 എന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ അതാ പറഞ്ഞു നാളത്തേക്ക് നമുക്ക് ഇതിന്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഈ രണ്ട് നോട്ടും ഒന്ന് എടുത്തു വെച്ചോ കേട്ടോ, പ്രിന്റ് നോട്ട്. എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് മാമിനോട് ടീച്ചർസിനോട് ചോദിച്ചിട്ട് വേണം ഏതാ എടുക്കണേന്ന് നോക്കിയിട്ട് വേണം എനിക്ക് എടുക്കാനായിട്ട്. അപ്പൊ ഈ ക്ലാസ് എത്ര ക്ലാസ് കിട്ടുന്നതനുസരിച്ച് വേണം ടോപ്പിക് എടുക്കാം. മോർച്ചറി ആണെങ്കിൽ നമുക്ക് രണ്ട് ക്ലാസ് കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. ആംബുലൻസ് ആണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ പഠിക്കാനുണ്ട്, കുറച്ചും കൂടി പേജസ് കൂടുതലുണ്ട് പഠിക്കാൻ. അപ്പൊ എനിക്ക് എത്ര ക്ലാസ് കിട്ടും, പ്രീസാമാവിന് എത്ര ക്ലാസ് കിട്ടും എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഏകദേശം നമുക്ക് ചാപ്റ്റർ ഒക്കെ തീരാറായിട്ടുണ്ടല്ലോ, തീർക്കാറായിട്ടുണ്ട്. എക്സാം ഓണം കഴിഞ്ഞിട്ടൊക്കെ എന്തായാലും ഉണ്ടാവുള്ളൂ, അതിന് മുന്നേ നമുക്ക് തീർക്കാൻ പറ്റുമെന്നുള്ള സംശയമാണ്. അതിപ്പോ എന്തായാലും പറയും. നിങ്ങളിപ്പോ നാളത്തേക്ക് ഒരു ഇത് ഒന്ന് ആംബുലൻസ് സർവീസും എടുക്കണം, മോർച്ചറി സർവീസും, രണ്ടും പ്രിന്റ് എടുത്തു വെച്ചോ കേട്ടോ. ആ സ്റ്റഡി ലീവ് ഒക്കെ തരും. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ തൊട്ട് മുന്നേ ബാച്ചിലെ കുട്ടികൾക്ക് സ്റ്റഡി ലീവ് ആണ്, അവർക്ക് ഇന്നലെ വരെ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് മുതൽ അവര് ഫ്രീ ആണ്. അവർക്ക് നെക്സ്റ്റ് തേഴ്സ്ഡേ ആണ് അവർക്ക് എക്സാം, അടുത്ത വ്യാഴാഴ്ച ആണ് അവർക്ക് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എക്സാം. ഒരാഴ്ച അവർക്ക് ലീവ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്കും കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഓണത്തിന് അവധി ഉണ്ടല്ലോ, ഓണത്തിന് രണ്ടു ദിവസം നമുക്ക് ക്ലാസ് ഇല്ലല്ലോ, അപ്പോഴും നിങ്ങൾ നോക്കിക്കോ കേട്ടോ. നാളത്തേക്ക് എന്ത് ചെയ്യണം, നാളത്തേക്ക് നിങ്ങൾ ആംബുലൻസ് സർവീസും എടുത്തു വെച്ചോ, മോർച്ചറി സർവീസും എടുത്തു വെച്ചോ. അപ്പൊ നമുക്ക് മാമിനോട് ടീച്ചർസിനോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് വേണം ഞാൻ ഏത് ചാപ്റ്റർ എടുക്കണ്ടേന്നുള്ളത്. രണ്ടും എടുത്തു വെച്ചോ, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പൊ നാളെ നമുക്ക് ഇതിന്റെ ഒന്ന് ഈ ചാപ്റ്റർ ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഇടാം. ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി പോകാം കേട്ടോ. അപ്പൊ ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യുകയോ ചെയ്യാം ഈ ചാപ്റ്റർ. പിന്നെ നമുക്ക് ക്ലാസ് ഇപ്പൊ വേഗം തീർത്താതെ നിങ്ങൾക്ക് ഒരു ക്ലാസ് കൂടി കിട്ടുകയാണെങ്കിൽ മൊത്തം ഒന്ന് റിവൈസ് ചെയ്യാമല്ലോ എന്ന് എഴുതിയിട്ടാണ്. HA 5 കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് ക്ലാസ്സിന് മുന്നേ എനിക്കൊരു ക്ലാസ് കിട്ടി. അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും ഒന്നോട് റിവൈസ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നോട് നോക്കാനുള്ള ഒരു സമയം കിട്ടി. അതുകൊണ്ടാണ് ക്ലാസ് വേഗം അങ്ങ് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ടു ദിവസം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് റിവിഷൻ തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, നാളത്തേക്ക് ഏതൊക്കെയാ, മോർച്ചറി സർവീസ്, ആംബുലൻസ് സർവീസ് രണ്ടും പ്രിന്റ് എടുത്ത് വെച്ചോ. അതില് ഏതെങ്കിലും ഒരു ചാപ്റ്റർ നാളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ.